പ്രതിരോധം ശക്തമാക്കുന്നതിൻ്റെ ആവശ്യകത തുറന്നു പറഞ്ഞ് അൽനസർ പരിശീലകൻ ലൂയിസ് കാസ്ട്രോ. അറബ് ക്ലബ് ചാമ്പ്യൻസ് കപ്പിൻ്റെ ഫൈനലിൽ പ്രവേശിച്ചതിനെ തുടർന്ന് മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അൽനസർ പരിശീലകൻ. എത്രയും വേഗം ഒരു സെൻറ്റർ ബാക്കിനെ സൈൻ ചെയ്യാൻ ക്ലബ് മാനേജ്മെൻറ്റിനോട് നിർദ്ദേശിച്ചിട്ടുണ്ടെന്ന് ലൂയിസ് കാസ്ട്രോ പറഞ്ഞു. ഒരു വിദേശ സെൻറ്റർ ബാക്കിനെ കൂടി ഈ സമ്മർ ട്രാൻസ്ഫറിൽ സൈൻ ചെയ്യാൻ ഞാൻ ക്ലബിനോട് നിർദ്ദേശിച്ചിട്ടുണ്ട്. കാരണം ഈ സീസണിൽ ഞങ്ങൾ കുറേയധികം കോമ്പറ്റീഷനുകളിൽ പങ്കെടുക്കാനുണ്ട്. പ്രതിരോധം കൂടുതൽ ശക്തമാകണം, അൽനസർ പരിശീലകൻ വ്യക്തമാക്കി. കഴിഞ്ഞ സീസണിൽ കിരീടമൊന്നും നേടാൻ അൽനസറിന് സാധിച്ചിരുന്നില്ല. അതുകൊണ്ട് ഇത്തവണ വ്യക്തമായ ലക്ഷ്യവുമായി മുന്നോട്ടു പോകാനാണ് റൊണാൾഡോയുടെ ടീമിൻ്റെ പദ്ധതി. ക്രിസ്റ്റ്യാനോ റൊണാൾഡോയ്ക്ക് പിന്നാലെ മാർസലോ ബ്രോസോവിച്ച്, സെക്കോ ഫൊഫാന, അലക്സ് ടെല്ലസ്, സാദിയോ മാനെ എന്നീ വമ്പൻ താരങ്ങളെ ടീമിലെത്തിക്കാൻ അൽനസറിന് കഴിഞ്ഞിരുന്നു. ക്യാപ്റ്റൻ ക്രിസ്റ്റ്യാനോ റൊണാൾഡോയുടെ തകർപ്പൻ ഫോമിലാണ് അൽനസറിൻ്റെ പ്രധാന പ്രതീക്ഷ. അവസാന 4 മത്സരങ്ങളിലും സ്കോർ ചെയ്ത് ക്രിസ്റ്റ്യാനോ റൊണാൾഡോയുടെ മികവിലാണ് അൽനസർ അറബ് ക്ലബ് ചാമ്പ്യൻസ് കപ്പിൻ്റെ ഫൈനൽ വരെ എത്തിയത്. ശനിയാഴ്ച നടക്കുന്ന കലാശപ്പോരാട്ടത്തിൽ മറ്റൊരു സൗദി വമ്പന്മാരായ അൽഹിലാലാണ് അൽനസറിൻ്റെ എതിരാളികൾ. ഈ സീസണിൽ സൗദി ലീഗിനെ കൂടാതെ 3 പ്രധാന ടൂർണമെൻറ്റുകളിൽ കൂടി അൽനസർ മത്സരിക്കുന്നുണ്ട്. AFC ചാമ്പ്യൻസ് ലീഗ് ക്രിസ്റ്റ്യാനോ റൊണാൾഡോ തൻ്റെ അരങ്ങേറ്റം കുറിക്കും. ഈ മാസാവസാനം അൽനസറിന് AFC ചാമ്പ്യൻസ് ലീഗിൻ്റെ പ്ലേ ഓഫ് മത്സരം കളിക്കണം. യൂറോപ്പിലെ ചാമ്പ്യൻസ് ലീഗ് അടക്കി ഭരിച്ച CR7 ഏഷ്യൻ ചാമ്പ്യൻസ് ലീഗിലും തകർപ്പൻ പ്രകടനം കാഴ്ചവെക്കുമെന്ന പ്രതീക്ഷയിലാണ് ആരാധകർ.